ബാബേൽ മുതൽ ജറുസലേം വരെ ബൈബിൾ കഥയനുസരിച്ച് ബാബേലിലെ ജനങ്ങൾ സാങ്കേതിക തികവ് ആർജിച്ച കാലത്താണ് ഭാഷകൾ ഭിന്നിച്ചത് സാങ്കേതിക തികവ് എന്ന് പറഞ്ഞാൽ അവർ ഇഷ്ടിക കണ്ടുപിടിച്ചു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവരുടെ അഹങ്കാരം കാരണം അവർക്കിട്ട് ദൈവമൊന്ന് താങ്ങിയതാണ് എന്നൊക്കെയുള്ള സാരോപദേശം ആ കഥയിൽ നിന്ന് എടുക്കുന്നവരുണ്ട് ഏതായാലും വിവിധ ഭാഷകൾ ഉണ്ടായി എന്നതിനേക്കാൾ ആളുകൾ തമ്മിൽ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധത്തിൽ ആശയക്കുഴപ്പമുണ്ടായി എന്ന സംസാരാംശം നമുക്ക് സ്വീകരിക്കാം ഭാഷാഭിന്നതകളുടെ പല നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്രിസ്തു വന്നു ഒരു പുതിയ ഭാഷയാണ് അവൻ സംസാരിച്ചത് പദങ്ങളില്ലാത്ത അവൻ്റെ ഭാഷണത്തിൽ അവൻ പറഞ്ഞതിലും കൂടുതൽ ആളുകൾ മനസ്സിലാക്കിയിരുന്നു സ്നേഹമായിരുന്നു അവൻ്റെ ഭാഷ കാരുണ്യവും സഹാനുഭൂതിയുമായിരുന്നു അവൻ്റെ ഭാഷ അവൻ്റെ നിശബ്ദതകൾ പോലും സൗഖ്യദായകമായ ഭാഷയായി പരിണമിച്ചു പിന്നെയും കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഭാഷാചരിത്രത്തിലെ മറ്റൊരു മഹാത്ഭുതം സംഭവിച്ചത് പന്തക്കൂസ്ത ദിനത്തിൽ ജറൂസലേമിലായിരുന്നു അത് നടന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന ശിഷ്യന്മാർ പറഞ്ഞ പ്രസംഗം കേട്ടിരുന്ന വിവിധ ഭാഷക്കാരായ പൗരന്മാർ ഒന്നടങ്കം അവരവരുടെ ഭാഷയിൽ ആ സന്ദേശം മനസ്സിലാക്കിയത്രേ ബാബേലിൽ തുടങ്ങി പരസ്പരം മനസ്സിലാകാതെ പോയ മനുഷ്യകുലം പരസ്പരം മനസ്സിലാക്കി തുടങ്ങുന്നതിൻ്റെയും തുറന്ന മനസ്സോടെ പരസ്പരം കേൾക്കുന്നതിൻ്റെയും പങ്കുവയ്ക്കുന്നതിൻ്റെയും സംസ്കാരം തുടങ്ങി എന്നതാണ് ആ കഥയുടെ സാരാംശം അത് പരിശുദ്ധാത്മാവിൻ്റെ കൃപാദാനമാണ് കേരളസഭയിൽ കഴിഞ്ഞ കുറേ കാലമായി ഭിന്നിപ്പിൻ്റെ ബാബേൽ ഭാഷ പറഞ്ഞു തുടങ്ങിയത് മെത്രാന്മാരും ഉന്നത ഉദ്യോഗസ്ഥ വൈദികരുമായിരുന്നു കാസ പോലെ വിഘടിത സമൂഹങ്ങൾക്ക് സംരക്ഷണവുമായി സമുന്നത ധ്യാന പ്രചാരകനായ വട്ടായി വൈദികൻ തന്നെ നേരിട്ടെത്തി പവിത്രമായ വചനവേദിയെ പച്ചയ്ക്കുള്ള ഇസ്ലാം വിരോധത്തിൻ്റെ പ്രചാരണ വേദിയാക്കിയത് പണ്ഡിത ശിരോമണി പട്ട ഒരു മെത്രാനാണ് അത് ഏറ്റുപിടിക്കാൻ പിന്നെ അനേകം വൈദികരും മെത്രാന്മാരും സഭയ്ക്കകത്ത് ആരാധനക്രമത്തിൻ്റെയും ആചാരവിധികളുടെയും പേരിൽ കലഹമുണ്ടാക്കിയതും ഈ മെത്രാന്മാർ തന്നെ അവരുടെ മൗനാനുവാദത്തോടെ സാമൂഹ്യമാധ്യമ ഗ്രൂപ്പുകളിൽ നിരങ്കുശം വ്യാജ സന്ദേശങ്ങളും അസഭ്യങ്ങളും ഏരിപൂരി വാഗ്പയറ്റും വെറുപ്പും പ്രചരിപ്പിച്ചു പലരും കേരളത്തെ വെറുപ്പിൻ്റെ വേദികയാക്കാൻ പരിശുദ്ധിയുടെ കപട കുപ്പായം ധരിച്ചു നടക്കുന്ന നിങ്ങൾ കഴിഞ്ഞ രണ്ടര വർഷം അധ്വാനിച്ച പോലെ മറ്റൊരു സമൂഹവും കേരളോൽപ്പത്തിക്ക് ശേഷം ശ്രമിച്ചു കാണില്ല നല്ലൊരു വിസ്ഫോടക വസ്തുവാണ് കേരളത്തിൻ്റെ സാംസ്കാരിക ഭൂമിശാസ്ത്രത്തിൽ നിങ്ങൾ മൈൻ ബോംബ് പോലെ പാകിയിരിക്കുന്നത് ദൗർഭാഗ്യവശാൽ അതെങ്ങനെ നിർവീര്യമാക്കുമെന്ന് നിങ്ങൾക്കോ മറ്റുള്ളവർക്കോ അറിയത്തില്ല എപ്പോഴാണ് സ്ഫോടനാത്മകമായ വിധത്തിൽ ഇത് പൊട്ടിത്തെറിക്കുന്നത് എന്നും നിങ്ങൾക്കറിയില്ല മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ദീർഘകാലത്തേക്കുള്ള സ്ഫോടന സ്ഫോടനശേഷിയുണ്ട് എന്നൊരു വെളിവ് നിങ്ങൾക്ക് എങ്ങനെയോ ലഭിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു ഇത്രയും വെറുപ്പ് പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇപ്പോൾ എന്തിനാണ് കൈകാലിട്ടടിക്കുന്നത് മണിപ്പൂരിലേതുപോലെ കേരളത്തിലും സംഭവിക്കുമോ എന്ന് തങ്ങൾ ഭയപ്പെടുന്നു എന്ന് ഇഞ്ചനാനി മെത്രാൻ പറഞ്ഞിട്ടുണ്ട് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് പ്രയോഗങ്ങൾ സഭയുടേതല്ലെന്നും സഭ ഇസ്ലാം വിരോധം പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നും പാംബ്ലാനി മെത്രാൻ പറഞ്ഞിരിക്കുന്നു താങ്കളല്ല സഭയെന്ന് ഇനിയെങ്കിലും പാംബ്ലാനി മെത്രാനെ നിങ്ങളൊന്നും മനസ്സിലാക്കുക അപ്പോൾ ലൗജിഹാദൊക്കെ ഉണ്ട് എന്ന് ഇതിനു മുന്നേ പറഞ്ഞ മെത്രാൻമാരോ സഭാസമിതികളോ വൈദിക പുങ്കവന്മാരോ വെറുപ്പ് സംഘങ്ങളോ അവരെയൊക്കെ നിങ്ങൾ തള്ളിപ്പറഞ്ഞുവോ സാഹചര്യങ്ങളെ വിലയിരുത്തുവാനോ ഭവിഷ്യത്തുകൾ മുൻകൂട്ടി കാണാതെ പോകുവാനോ കഴിവില്ലാത്ത വിധം നിങ്ങൾ രാഷ്ട്രീയക്കാരെക്കാൾ വില കുറഞ്ഞതായി പോകുന്നത് എന്താണ് മിത്രാൻമാരെ നിലപാടുകളിൽ സ്ഥിരതയല്ലാത്തത് എന്താണ് നിങ്ങളുടെ അഭിഷേകം എന്താണ് നിങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന നിങ്ങൾ പറയുന്ന ഈ അഭിഷേകം വ്യാജമാണ് അത് ദുരാത്മാവിൻ്റേതാണ് പരിശുദ്ധാത്മാവിൻ്റേതല്ല കാരണം യഥാർത്ഥത്തിലുള്ള ആത്മാവ് സ്നേഹവും കരുണയും വിവേകവും ധാരണയും സമാധാനവുമാണ് അത് ധീരതയും ക്ഷമയും രമ്യതയുമാണ് രാഷ്ട്രീയ സംഗതികളെയോ സഭാത്മക സംഗതികളെയോ വിലയിരുത്താനോ നയരൂപീകരണം നടത്താനോ നിങ്ങൾക്ക് യാതൊരു വെളിവും ശേഷിയുമില്ല എന്തൊക്കെ എപ്പോഴൊക്കെയാണ് പറയേണ്ടത് പറയരുതാത്തത് എന്നതിനുള്ള യാതൊരു വിവേകവും നിങ്ങൾക്കില്ല ആസനത്തിൽ തീ തീപിടിച്ച് കഴിയുമ്പോൾ ഒരു പത്രപ്രസ്താവന നടത്തി മിനുക്കിയെടുക്കാവുന്ന ഒന്നല്ല നിങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഡാമേജ് അങ്ങനെ ഒരു പ്രസ്താവനയുമല്ല ഇത്തരണത്തിൽ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വിവരക്കേട് പറയുന്നവരും ആ വിവരക്കേടിനെ മൗനം കൊണ്ട് അംഗീകാരം കൊടുക്കുന്നവരുമായ സർവ മെത്രാൻമാരും മെത്രാൻ സമിതിയിൽ നിന്ന് ഒഴിവാകുക എന്നിട്ട് പരിശുദ്ധാത്മാവിന് സഭയുടെ നിയന്ത്രണം വിട്ടുകൊടുക്കുക